വിട്ടലിൻ്റെ പരമഭക്തയായ സക്കുബായിയുടെ ജീവചരിത്രം ആറാം ഭാഗം. സത്യത്തിൽ മിത്രു റാവു പകച്ചുപോയി. തികച്ചും അപ്രതീക്ഷിതമായ രംഗം. കടയിലേക്ക് സക്കു തിടുക്കത്തിൽ വരുന്നു. ഓടി വരികയാണെന്ന് തന്നെ പറയാം. ഒരിക്കലും അവൾ വ്യാപാര സ്ഥലത്തേക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ല. കുലസ്ത്രീകൾക്ക് അത്തരമൊരു ശീലവുമില്ല. ക്ഷേത്ര ദർശനം, ബന്ധുമിത്രാദികളുടെ ഗൃഹസന്ദർശനം അത്രയേ സ്ത്രീകൾക്ക് പതിവുള്ളൂ. അങ്ങാടിയിലോ പൊതുസ്ഥലങ്ങളിലോ ഉയർന്ന ഗൃഹത്തിലെ സ്ത്രീകൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോകാറില്ല. ഒന്നുകിൽ ഭർത്താവിനൊപ്പം, അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകൾക്കൊപ്പം. സമീപമുള്ള കടക്കാരും സക്കുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകണ്ട് മിത്രു റാവുവിന് ജാള്യം തോന്നി. സുന്ദരിയായ തൻ്റെ സഹധർമ്മിണിയെ മറ്റുള്ളവർ ഉറ്റുനോക്കുന്നതും മിത്രുവിന് ഇഷ്ടമായില്ല. സക്കു കടയ്ക്കകത്തേക്ക് കയറി. ഭാഗ്യത്തിന് കടയിൽ സാധനം വാങ്ങാൻ വരുന്നവർ ആരുമില്ലായിരുന്നു. ജോലിക്കാരനോട് പുറത്തു പോകാൻ മിത്രു ആംഗ്യം കാണിച്ചു. അയാൾ പുറത്തേക്കിറങ്ങി. എന്തേ ഇങ്ങോട്ട് വന്നത്? തെല്ല് ഗൗരവത്തിൽ മിത്രു തിരക്കി. ഞാൻ പണ്ടരിപുരിയിൽ ഭഗവത് ദർശനത്തിന് പൊയ്ക്കൊള്ളട്ടെ. മുഖവരെയൊന്നുമില്ലാതെ ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കുന്ന സക്കു തുറന്നു ചോദിച്ചു. മിത്രു അന്താളിച്ചുപോയി. ഇത് ചോദിക്കാനാ ഇവൾ തത്രപ്പെട്ട് ഇവിടെ വന്നത്? ഒറ്റയ്ക്ക് പോകാനോ? ഉദ്യോഗത്തോടെ മിത്രു ചോദിച്ചു. ഒറ്റയ്ക്കല്ല, കൂട്ടിനാളുണ്ട്, സക്കു ഉത്സാഹത്തോടെ പറഞ്ഞു. ഏ, ആര്? അയാൾക്ക് തൻ്റെ പരിഭ്രമം അടക്കാനായില്ല. മഹാതപസ്വിയായ കബീറും കൂട്ടരും. അവർ ഭഗവത് ദർശനത്തിന് പോകുന്നു. അങ്ങയോട് അനുവാദം ചോദിച്ചിട്ട് വരാൻ അവർ എന്നോട് പറഞ്ഞു. സക്കു കിതപ്പോടെ പറഞ്ഞു. നുരഞ്ഞു വന്ന കോപം വിഴുങ്ങിക്കൊണ്ട് മിത്രു ഗൗരവത്തിൽ പറഞ്ഞു, നീ വേഗം വീട്ടിലേക്ക് പോകൂ, ഞാൻ അവിടെ വന്നിട്ട് പറയാം. വേഗം വരണേ. സക്കു ഇത്രയും പറഞ്ഞ് ഇറങ്ങി നടന്നു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെപ്പറ്റിയായിരുന്നു അപ്പോൾ അവളുടെ ചിന്ത മുഴുവൻ. അതിനാൽ ഭർത്താവിൻ്റെ ഭാവപകർച്ചയൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. തെല്ലിട കഴിഞ്ഞ് മിത്രു വീട്ടിലേക്ക് യാത്രയായി. സക്കുവിൻ്റെ അസാധാരണ പെരുമാറ്റം കണ്ടപ്പോൾ പഴയ ബാധ വീണ്ടും ബാധിച്ചോ എന്നൊക്കെയായിരുന്നു അയാളുടെ ചിന്ത. സക്കുവിനെ വിട്ടുപിരിഞ്ഞിരിക്കുക മിത്രുവിന് അചിന്തനീയം. അത്രയേറെ അയാൾ ഭാര്യയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. എങ്കിലും അത് തുറന്നു പറയാൻ അയാളുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല. പക്ഷേ സക്കുവിൻ്റെ തനുവും മനവും ഭഗവത് സാമീപ്യത്തിനായി സദാ വെമ്പൽ കൊള്ളുന്നു. വളരെയേറെ നിയന്ത്രിച്ച് ദേഷ്യം അടക്കിപ്പിടിച്ച് മിത്രു വീട്ടിലെത്തി. കഴിയുന്നത്ര ശാന്തത മുഖത്തു വരുത്താൻ ശ്രമിച്ചു. പടിപ്പുര കടന്ന് അയാൾ ചെല്ലുമ്പോൾ കാണുന്നത് അരത്തിണ്ണയിൽ യാത്രയ്ക്കുള്ള ഭാണ്ഡവും കെട്ടി പൊതിഞ്ഞുവെച്ച് തന്നെ കാത്തിരിക്കുന്ന സക്കുവിനെയാണ്. നീ എങ്ങോട്ടാ? ദേഷ്യം പണിപ്പെട്ടടക്കി മിത്രു തിരക്കി. പണ്ഡരീപുരത്തേക്ക് ഭഗവാനെ കാണാൻ. അവിടെ ഏകാദശി ഉത്സവം നടക്കുകയാണ്. ഞാൻ കടയിൽ വന്ന് പറഞ്ഞിരുന്നല്ലോ, അങ്ങ് വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇരച്ചു കയറി വന്ന കോപം ചവച്ചിറക്കി മിത്രു അനുനയ സ്വരത്തിൽ പറഞ്ഞു, എന്താ സക്കു ഇത്? ഈ ഏകാദശി ഉത്സവം കാണാൻ എന്തിരിക്കുന്നു? ഇത്ര പെട്ടെന്ന് മുൻകരുതലൊന്നും എടുക്കാതെ ദൂരയാത്ര പോകുന്നത് ശരിയാണോ? നീ ശാന്തമായിരിക്കൂ, നമുക്ക് ചെറുപ്പമല്ലേ. കുറച്ചു കഴിഞ്ഞ് നമുക്കിരുവർക്കും കൂടി എപ്പോഴും ക്ഷേത്ര ദർശനം നടത്താം, അതു മതി. സക്കു ഭർത്തൃ സമീപത്തേക്ക് ചെന്നു. അയാളുടെ പാദത്തിലേക്ക് കിണ്ടിയിൽ നിന്നും ജലം ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് എത്ര നാൾ ആയുസ്സുണ്ടെന്ന് ആർക്കറിയാം. ഭഗവത് കാര്യം ഈ നിമിഷം തന്നെ ചെയ്യണം. അടുത്ത നിമിഷം നമുക്കുള്ളതാണോ എന്ന് നിശ്ചയമില്ല. ഈ നിമിഷം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. മറ്റെന്ത് കാര്യവും മാറ്റിവെക്കാം, പക്ഷേ ഭഗവത് ദർശനം മാത്രം മാറ്റിവെക്കരുതെന്ന് മഹത്തുക്കൾ എപ്പോഴും പറയാറില്ലേ? നീയെന്താ വേദാന്തം പറയാൻ തുടങ്ങുകയാണോ? എനിക്കത്ര താല്പര്യമില്ല ഇതൊന്നും കേൾക്കാൻ. നമ്മൾ ഗൃഹസ്ഥരാണെന്ന് നീ മറക്കണ്ട, കുറച്ച് ശുണ്ഠി പ്രകടിപ്പിച്ച് മിത്രു പറഞ്ഞു. സക്കു പറഞ്ഞു, അതെ, നമ്മൾ ഗൃഹസ്ഥരാണ്. എന്തിനാ ഗൃഹസ്ഥാശ്രമം? ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ഈശ്വര ഭജനം നടത്താൻ. ഞാൻ പോയി വരട്ടെ, അവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണ്.
മിദ്രുവിൻ്റെ ക്ഷമ നശിച്ചു. നിയന്ത്രണം വിട്ടുപോയി. അയാൾ മുരണ്ടുകൊണ്ട് പറഞ്ഞു, നിനക്കാരുടെ കൂടെ പോകണമെന്നാ പറയുന്നത്? നാട് തെണ്ടി നടക്കുന്ന അന്യപുരുഷന്മാർക്കൊപ്പം യുവതിയായി നീ ഒറ്റയ്ക്ക് പോകാനോ? കുലസ്ത്രീകൾ അങ്ങനെ ചെയ്യുമോ? അകത്ത് കയറിപ്പോ. മിദ്രുവിൻ്റെ ശബ്ദം ഉയർന്നു. മിദ്രുവിൻ്റെ വായ് പൊത്തിക്കൊണ്ട് സക്കു ഉടൻ പറഞ്ഞു, അയ്യോ, മഹത്തുക്കളെ നിന്ദിക്കരുതേ. ഈശ്വരനെ നിന്ദിച്ചാൽ അവിടുന്ന് പൊറുക്കും. പക്ഷേ ഭക്തനിന്ദ ഭഗവാൻ സഹിക്കില്ല. സജ്ജന നിന്ദയ്ക്ക് പരിഹാരവുമില്ല. മണ്ണാങ്കട്ട. സക്കുവിനെ കൈതട്ടി മാറ്റിക്കൊണ്ട് മിദ്രു പറഞ്ഞു, എന്നെ പോകാൻ അനുവദിക്കൂ. അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞുപോയി. ധിക്കാരി, അത്രയ്ക്കായോ നീ? കണ്ടവരുടെ കൂടെ നിനക്ക് ഊരു ചുറ്റി നടക്കണമല്ലേ. ഞാനെന്താ, ഭർത്താവ് ഉദ്യോഗം നോക്കുന്നവനോ? അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. പിന്നെ സക്കുവിനെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. സക്കുവിൻ്റെ ഭാവം പകർന്നു. അവൾ സഗൗരവം പറഞ്ഞു, ഈ ഉടലിൽ പ്രാണൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോകും. ഭഗവാനെ കാണാൻ വയ്യാത്ത ജീവിതം എനിക്ക് വേണ്ട. എങ്കിൽ അതുതന്നെ നന്ന്, എനിക്കൊന്ന് കാണണമല്ലോ. വാശി കയറിയ മിദ്രു മുറിയിൽ നിന്നും പുറത്തിറങ്ങി കഥകടച്ച് ഓടാമ്പലിട്ടു. പിന്നെ താഴുകൊണ്ട് മുറി പൂട്ടി. താൻ ബന്ധിതയായി കഴിഞ്ഞു എന്ന് സക്കുവിന് മനസ്സിലായി. അവൾ നിലത്തിരുന്നു പോയി. ഇടനെഞ്ച് പൊട്ടും വിധം സക്കു കേണു. മഹാപ്രഭു, അവിടുത്തെ ദർശനം കിട്ടാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത്തരമൊരു വിധി എനിക്ക് വന്നത്? എൻ്റെ പ്രാരബ്ധം മൂലമാണല്ലോ. ഭർത്താവിന് എന്നോടിങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത് അത് കാരണമായിരിക്കും. എന്തു ദുരിതവും ഞാൻ അനുഭവിച്ചു കൊള്ളാം പ്രഭു. പക്ഷേ അവിടുത്തെ സ്മരിക്കാനും കീർത്തിക്കാനും ദർശിക്കാനും കഴിയാത്ത ജന്മം എനിക്കെന്തിനാ സ്വാമി? അന്ന് ഗോപികമാരിൽ ചിലരെ അവരുടെ ഭർത്താക്കന്മാർ കൃഷ്ണദർശനം നടത്തുന്നതിൽ നിന്നും തടഞ്ഞുവല്ലോ. അവർ ആ നിമിഷം പ്രാണനുപേക്ഷിച്ച് അങ്ങയിലയിച്ചില്ലേ? പണ്ഡരീനാഥ, മഹാപ്രഭു, കാരുണ്യമൂർത്തെ, എന്നെ സ്വീകരിക്കൂ. ഈ ശരീരത്തിൽ പിടിച്ചിട്ട് എന്നെ ക്ലേശിപ്പിക്കരുതേ. സക്കു വിതുമ്പി വിതുമ്പി കരഞ്ഞു. ആ നിമിഷം ആലിൻ ചുവട്ടിൽ തിരുനാമജപത്തിൽ നിമഗ്നനായിരുന്ന കബീറിൻ്റെ ഉള്ളമൊന്നു പിടഞ്ഞു. അകാരണമായ നൊമ്പരം തൻ്റെ ഹൃദയത്തിൽ ഉറവ പൊട്ടുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആ മഹാതപസ്വി മൗനമായി പ്രാർത്ഥിച്ചു, ശ്രീരാമചന്ദ്ര പ്രഭു, ആരുടെ ദുഃഖമാണ് സ്വാമി അടിയൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിച്ചത്? കരുണാനിധേ, അവരിൽ കൃപ ചൊരിയണേ. അവരെ കാത്തുകൊള്ളണമേ. അടിയൻ്റെ പ്രണാമം സ്വീകരിക്കണമേ. ആ കണ്ണീരിനൊപ്പം അദ്ദേഹത്തിൻ്റെ മിഴികളിൽ നനവ് പടർന്നു. കൃപയുടെ നീർമുത്തുകൾ. പണ്ഡർപുരിയിൽ ആ പ്രാർത്ഥനയുടെ അലകൾ ആഞ്ഞടിച്ചെത്തി. ശ്രീകോവിലിൽ പൂജയിലേർപ്പെട്ടിരുന്ന അർച്ചകൻ ഭഗവാന്റെ തൃക്കഴുത്തിൽ നിന്നും മാല പൊട്ടി വീഴുന്നത് കണ്ടു. അർച്ചകൻ ചോദിച്ചുപോയി, ദുഃഖശമനത്തിനായി അവിടുന്ന് യാത്രയായി അല്ലേ? മുറി പൂട്ടിയിട്ട് മിദ്രു താക്കോലുമായി പുറത്തിറങ്ങി. അമ്മയെയും സഹോദരിയെയും മുറ്റത്ത് കാണാനില്ല. അപ്പോഴാണ് അയൽവീട്ടിലെ സുന്ദരി എന്നു പേരുള്ള ബാലിക വരുന്നത് കണ്ടത്. കുട്ടി, ഈ താക്കോൽ അമ്മയെ ഏൽപ്പിച്ചേക്കൂ. ഞാൻ പീഡികയിലേക്ക് പോയി എന്ന് പറഞ്ഞേക്കുക. നാണം കുണുങ്ങിക്കൊണ്ട് കുട്ടി മൂളി. പിന്നെ കൈനീട്ടി. മിദ്രു ബാലികയുടെ കയ്യിൽ താക്കോൽ കൊടുത്തു. അതിനുശേഷം അയാൾ വേഗം കടയിലേക്ക് നടന്നു. മിദ്രു പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബാലിക സക്കുവിനെ പൂട്ടിയിട്ട വാതിൽ തുറന്ന് അവൾ മുറിക്കകത്ത് കയറി. തറയിൽ കമിഴ്ന്നു കിടന്ന് ഏങ്ങലടിക്കുന്ന സക്കു. സുന്ദരി കുറച്ചു നേരം അവളെ നോക്കി നിന്നു. ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പിന്നെ മെല്ലെ സക്കുവിനെ സമീപിച്ച് തോളിൽ തട്ടി. സക്കു പിടഞ്ഞെഴുന്നേറ്റു. മുന്നിൽ അയൽവീട്ടിലെ ബാലിക സുന്ദരി. സക്കു ആശ്ചര്യത്തോടെ ചോദിച്ചു, ഏ, മോളെങ്ങനെ ഇതിനുള്ളിൽ കടന്നു? സുന്ദരി ഒന്നും മിണ്ടാതെ താക്കോലെടുത്ത് കാണിച്ചു. ആര് താക്കോൽ തന്നു? സക്കു അത്ഭുതത്തോടെ ചോദിച്ചു. ആംഗ്യത്തിലൂടെ സക്കുവിൻ്റെ ഭർത്താവ് എന്ന് സുന്ദരി കാണിച്ചു. ഏ, അതെന്താ കുട്ടിയുടെ കയ്യിൽ തന്നത്? സക്കുവിന് ആശ്ചര്യം. എനിക്കറിയില്ല. ഞാനിങ്ങോട്ട് പടിപ്പുര കടന്നു വരുമ്പോൾ ഈ താക്കോൽ തന്നിട്ട് പറഞ്ഞു, ഈ താക്കോൽ അമ്മയുടെ കൈവശം കൊടുക്കണം. ഞാൻ ശരിയെന്ന് തലയാട്ടി. ഞാനിതിനുള്ളിലുണ്ടെന്ന് കുട്ടിയോട് ആര് പറഞ്ഞു? കുസൃതി ചിരിയോടെ സുന്ദരി പറഞ്ഞു, എന്നോടാരെങ്കിലും പറയണോ? ഞാൻ വെറുതെ തുറന്നു നോക്കിയതല്ലേ. വിഷയം മാറ്റാനെന്ന വിധം ബാലിക ചോദിച്ചു, എന്തേ ഇതിനകത്തിട്ട് ചേച്ചിയെ പൂട്ടിയത്? ആ ചോദ്യം സക്കുവിൽ വീണ്ടും പാണ്ഡുരംഗ സ്മരണ ഉയർത്തി. കണ്ണീരോടെ അവൾ സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു. അപ്പോൾ പാണ്ഡുരംഗനെ കാണാൻ അത്ര ആഗ്രഹമോ?
സുന്ദരി ചോദിച്ചു. അതെ കുഞ്ഞെ, ഭഗവാനെ കാണാതിരിക്കുന്നതിലും നന്ന് മരണം തന്നെ, ഇടറിയ തൊണ്ടയോടെ സക്കു പറഞ്ഞു. ശരി ശരി, കരയണ്ട, ഞാൻ അതിനുള്ള വഴിയുണ്ടാക്കാം. എങ്ങനെ? അത്ഭുതത്തോടെ സക്കു ചോദിച്ചു. എങ്ങനെയെന്ന് ചോദിക്കണ്ട, ചേച്ചി വയ്ക്കോളൂ, പകരം ഞാൻ ഇതിനകത്ത് കിടന്നോളാം. മുറിപ്പുറത്ത് നിന്നും പൂട്ടിയിടുക, താക്കോൽ താഴെ കട്ടിളപ്പടിയിൽ വെച്ചാൽ മതി. അയ്യോ, സക്കു പറഞ്ഞുപോയി. പേടിക്കണ്ട, ഒക്കെ ഞാൻ, അല്ല പാണ്ഡുരംഗൻ നോക്കിക്കോളൂ. ഇന്നു രാത്രി ചേച്ചിക്ക് പകരം ഞാനിവിടെ കിടക്കാം. പക്ഷെ നാളെ വൈകിട്ടോടെ ഓടി വരണം, എന്നെ പൂട്ടു തുറന്നു വിടണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാകും, ഗൂഢസ്മിതത്തോടെ സുന്ദരി പറഞ്ഞു. ഭഗവത് ദർശന വ്യാകുലതയാൽ ആണ്ടുപോയ സക്കു കൂടുതലൊന്നും ആലോചിച്ചില്ല, ചോദിച്ചില്ല. മുറിയിൽ നിന്നും പുറത്തിറങ്ങി താഴിട്ട് മുറി പൂട്ടി താക്കോൽ ഊരിയെടുത്ത് ആ വാതിലിൻ്റെ താഴത്തെ കട്ടളപ്പടിയിൽ വെച്ചു. പിന്നെ ഭാണ്ഡവും എടുത്തുകൊണ്ട് അമ്പലപ്പറമ്പിലേക്ക് ഓടി. താപസ സംഘം വൃക്ഷച്ചുവട്ടിൽ സക്കുവിനെ കാത്തിരിക്കുകയായിരുന്നു. സന്ധ്യ മയങ്ങാറായി, ഇരുൾ വീണു തുടങ്ങുന്നു. സക്കു തിടുക്കത്തിൽ അവർക്ക് സമീപം ചെന്നു. ഓ, സമാധാനമായി, കുട്ടി വന്നുവല്ലോ, കബീർ മന്ദസ്മിതത്തോടെ പറഞ്ഞു. അദ്ദേഹം യാത്രാസംഘത്തോട് എഴുന്നേൽക്കാൻ ആംഗ്യം കാണിച്ചു. പിന്നീട് നാമസങ്കീർത്തനത്തോടെ അവർ പാണ്ഡുരംഗ ക്ഷേത്രത്തിലേക്ക് യാത്രയായി. സക്കുവിൻ്റെ ജീവിതത്തിലെ ആനന്ദപൂർണമായ നിമിഷങ്ങളായിരുന്നു അത്. തിരുനാമജപത്തിൽ ലഹരി പിടിച്ച ഭക്തസംഘത്തിനൊപ്പം ഒരു യാത്ര. ഇതര ചിന്തകളേയില്ല. കാതിൽ ഭഗവാന്റെ നാമങ്ങൾ സദാ വന്നു വീഴുന്നു. നാവെപ്പോഴും തിരുനാമ സങ്കീർത്തനത്തിൽ. മുന്നോട്ട് വയ്ക്കുന്ന ചുവടുകൾ നൃത്തം പോലെ. തപസികളുടെ നാവിൽ നിന്നും ഉതിരുമ്പോഴാണ് തിരുനാമത്തിന് സ്വാദേറെയെന്നും അവൾ തിരിച്ചറിഞ്ഞു. തനിക്ക് ഈ അവസരമൊരുക്കിത്തന്ന അയൽവീട്ടിലെ സുന്ദരിയോട് അവൾ വീണ്ടും വീണ്ടും മനസ്സാ നന്ദി പറഞ്ഞു. മറ്റൊരു കാര്യം അവളിൽ ആശ്ചര്യമുളവാക്കി. കബീർ തന്നോട് ഒന്നും ചോദിച്ചില്ല. എങ്ങനെ യാത്രയ്ക്ക് അനുവാദം കിട്ടിയെന്ന കാര്യം തിരക്കിയതുപോലുമില്ല. തന്നെ കണ്ടതും അദ്ദേഹം യാത്ര ആരംഭിച്ചു. പാണ്ഡുരംഗൻ്റെ കൃപ. തനിക്ക് ഭർത്താവിനെക്കുറിച്ച് ഒരു കുറ്റവും പറയേണ്ടി വന്നില്ലല്ലോ, സക്കു ഓർത്തു. പിറ്റേ ദിവസം അവർ പാണ്ഡുരംഗ ക്ഷേത്രത്തിലെത്തി. ഭക്തിലഹരിയിൽ സക്കു വല്ലാതായി. അവൾ തിരുനടയിലെത്തി. ഓർമ്മ വെച്ച നാൾ മുതൽ കാണാൻ കൊതിച്ച ഭഗവത് സ്വരൂപം കണ്ടതും അവൾ ആനന്ദത്തിലാണ്ട് ബാഹ്യലോക വിസ്മൃതിയിലായി. ആ പുണ്യവതിയെ കബീറും സംഘവും താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിന് പുറത്തു വന്നത്. കബീറിൻ്റെ പരിചരണം, ഉപദേശം എന്നിവയാൽ സക്കുബായിക്ക് ഭക്തി ആവേശത്തെ തടയാനുള്ള കരുത്ത് കിട്ടിക്കൊണ്ടിരുന്നു. ക്ഷേത്ര സന്നിധിയിലെത്തിയതോടെ താൻ ആരെന്നും സുന്ദരിയോട് കൊടുത്ത വാക്കുമെല്ലാം അവൾ മറന്നു. പാണ്ഡുരംഗ സന്നിധിയിലെ ആഹ്ലാദ തിമിർപ്പിൽ എല്ലാം സക്കുവിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും മറഞ്ഞുപോയി. സക്കുവിൻ്റെ മുന്നിൽ ഇപ്പോൾ ഭഗവാൻ മാത്രം. ത്രികാലജ്ഞാനിയായ കബീറാകട്ടെ ഈശ്വരലീല നടക്കേണ്ട വിധം നടക്കട്ടെ എന്ന സ്ഥിതിയിൽ നിലകൊണ്ടു. രണ്ടു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഭഗവാൻ അർച്ചിക്കാനുള്ള പൂക്കൾ ശേഖരിക്കാനായി സക്കു പൂക്കൊട്ടയുമായി സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കടന്നു. പൂക്കൾ പറിക്കുമ്പോഴും പാണ്ഡുരംഗ സ്വരൂപമായിരുന്നു അവളുടെ മനസ്സിൽ. കുറ്റിച്ചെടികൾക്കിടയിൽ വളഞ്ഞുകൂടിക്കിടന്ന വിഷസർപ്പത്തെ അവൾ കണ്ടില്ല. സക്കു അറിയാതെ സർപ്പത്തിൻ്റെ പുറത്ത് പാദം വെച്ചു. പക്ഷെ മനസ്സിലായില്ല. സർപ്പ ഉടൻ തിരിഞ്ഞു കൊത്തി. സക്കു ഉടൻ കാൽ വലിച്ചു മാറ്റി. വിരലിനകത്ത് മുള്ളുകൊണ്ടതുപോലെ മുറിവ്. രക്തം പൊടിയുന്നു. മുള്ളുകൊണ്ടതാണെന്ന് കരുതി പൂക്കൾ പറിച്ചു തീർന്ന ശേഷമാണ് സക്കു മടങ്ങിയത്. സക്കു ക്ഷേത്ര സന്നിധിയിലെത്തി താഴെയിരുന്ന് നാമജപത്തോടെ മാല കെട്ടാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാലിൽ വേദന തുടങ്ങി. കാല് കഴിക്കുന്നു, മാത്രമല്ല തല കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. മനം പുരട്ടുന്നു. ഹോ ഭഗവാനെ, താനിവിടെ ഛർദ്ദിച്ചാൽ ഭഗവാന്റെ തിരുമുറ്റം അഴുക്കാകുമല്ലോ എന്ന തോന്നൽ അവളിൽ കടുത്ത ദുഃഖമുണ്ടാക്കി. എഴുന്നേൽക്കാൻ സക്കു ശ്രമിച്ചു. പക്ഷെ കണ്ണിൽ ഇരുട്ട് കയറുന്നു. ഇതിനകം ശരീരം മുഴുവനും വിഷം വ്യാപിച്ചിരുന്നു. അവൾ കുഴഞ്ഞ് താഴെ വീണു. തൊഴാനെത്തിയ ജനം അവൾക്ക് ചുറ്റും കൂടി. മധുരമായ ഭക്തിസാന്ദ്രമായ ഭജന നാമസങ്കീർത്തനത്താൽ ഇതിനകം ക്ഷേത്രം മുഴുവൻ സക്കു അറിയപ്പെട്ടിരുന്നു. ഭക്തകളായ കുറച്ച് സ്ത്രീകൾ അവളെ പുറത്ത് എടുത്തുകൊണ്ടുപോയി പരിചരിച്ചു.
ഇതിനകം ഒരു വൃദ്ധയായ സ്ത്രീ വിരൽത്തുമ്പിലെ സർപ്പദംശം ഏറ്റ ഭാഗം കണ്ടു. അവർ വിളിച്ചുകൂവി, ഈ കുട്ടിക്ക് വിഷദംശമേറ്റിരിക്കുന്നു. അത് കേട്ട് ഭക്തജനങ്ങൾ ഞെട്ടിക്കരഞ്ഞുപോയി. പാണ്ഡുരംഗ, എന്താ ഇങ്ങനെയൊരു വിധി? ഭഗവാനെ, ഈ കുട്ടിയെ കാത്തുകൊള്ളണമേ. ജനം ചുറ്റിനും കൂടി. ഇതിനിടയിൽ ആരോ വിവരം കബീർദാസിനെയും സംഘത്തെയും അറിയിച്ചു. കബീർദാസ് മനസ്ഥൈര്യം വിടാതെ സക്കുവിൻ്റെ സമീപം വന്നു. ശരീരം നീലച്ചിരിക്കുന്നു. അദ്ദേഹം സക്കുവിൻ്റെ നാഡീസ്പന്ദനം നോക്കി. അദ്ദേഹത്തിന് മാത്രം കാര്യം മനസ്സിലായി. സക്കു മരിച്ചു കഴിഞ്ഞു. ഇനി വൈദ്യന് ഒന്നും ചെയ്യാനില്ല. കബീറിൻ്റെ സാന്ദ്രമായ മൗനം കണ്ട് ഭക്തജനങ്ങൾ പിറുപിറുക്കാനും ചിലർ കരയാനും തുടങ്ങി. കബീർ അഗാധമായ ധ്യാനത്തിൽ മുഴുകി. ജനങ്ങളുടെ വിലാപം ശക്തമായപ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ നിന്നും ഉണർന്നു. പിന്നീട് മെല്ലെ അരുളി, ജനനവും മരണവും ഭഗവത് സങ്കല്പം. നമുക്ക് ഈ ബാലികയെ ഭഗവാനെ സമർപ്പിക്കാം. അവിടുത്തെ കൃപയ്ക്കായി തിരുനാമം ജപിക്കാം. അങ്ങനെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സക്കുവിൻ്റെ ശരീരത്തിനു ചുറ്റും ക്ഷേത്രവളപ്പിലിരുന്നു. കബീർ ഭജനയാരംഭിച്ചു. അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. ഭജന ഏറെ നേരം നീണ്ടുനിന്നു. ഒടുവിൽ തൊണ്ടയിടറി. ഭക്തിജ്ഞാനസ്വരൂപമായ കബീർ പ്രാർത്ഥിച്ചു, പ്രഭോ പാണ്ഡുരംഗ, ഉത്തമ നാരീരത്നമായ ഈ ബാലികയിൽ കൃപ ചൊരിയൂ. ഇവൾക്കൊരിക്കലും ഇത്തരമൊരു ദുർവിധി ഉണ്ടാകരുതേ. സൃഷ്ടിസ്ഥിതി സംഹാര നായകനായ പ്രഭോ അവിടുത്തെ ഇച്ഛയ്ക്കധീനത്തിലാണല്ലോ എല്ലാം. ഏതു ദുർവിധിയെയും മാറ്റിമറയ്ക്കാനുള്ള അവിടുത്തെ അധികാരത്തെ ആര് ചോദ്യം ചെയ്യും? ഭഗവാനെ കൃപാമൂർത്തെ കരുണാലയ കൃപ ചൊരിയണേ. അടിയങ്ങളുടെ ഹൃദയവ്യഥ തീർത്തു തരണമേ. ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും ഉയർന്ന കബീറിൻ്റെ പ്രാർത്ഥന കേട്ട് ജനസഹസ്രങ്ങളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഏക മനസ്സോടെ അവരെല്ലാം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഈ കുട്ടിയെ കാത്തുകൊള്ളണേ. കനത്ത നിശബ്ദത അവിടെ വ്യാപിച്ചു. എന്താ എന്താ പ്രശ്നം? പൊടുന്നനെ ആ നിശബ്ദതയെ മറച്ചുകൊണ്ട് ഒരു ഗംഭീര ശബ്ദമുയർന്നു. ആളുകൾ തിരിഞ്ഞു നോക്കി. ഭക്തജനങ്ങൾക്കിടയിലൂടെ ഒരു മഹായോഗി കടന്നുവരുന്നു. ഒരു കയ്യിൽ കമണ്ഡലു, മറുകൈയിൽ യോഗദണ്ഡ്, ജട പിടിച്ച മുടി, നെറ്റിയിൽ ഭസ്മം നിറയെ വാരി പൂശിയിരിക്കുന്നു, പകുതി തുറന്ന കണ്ണുകൾ, ശബ്ദത്തിന് അതിഗാംഭീര്യം. കുറച്ച കാൽവയ്പോടെ ജനങ്ങളെ വകഞ്ഞു മാറ്റി അദ്ദേഹം സക്കുവിൻ്റെ സമീപത്തേക്ക് വന്നു. യോഗിയുടെ പുറകെ പലരും തിക്കിത്തിരക്കി കയറി വന്നു. യോഗീശ്വരൻ കബീർദാസിനെ ഉറ്റുനോക്കി. കബീർ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കബീർ അറിഞ്ഞതേയില്ല. യോഗീശ്വരൻ പിന്നെ സക്കുവിനെ അടിമുടി നോക്കി. അതിനുശേഷം അവളുടെ കയ്യിൽ പിടിച്ച് നാടി പരിശോധിച്ചു. ഇതിനിടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തിക്കിത്തിരക്കി മുന്നോട്ട് വന്ന ഒരാൾ എത്തി നോക്കി. അയാൾ ഞെട്ടിപ്പോയി. ഈശ്വര, ഇത് മിത്രുവിൻ്റെ ഭാര്യയല്ലേ? ഇവരെങ്ങനെ ഇവിടെ വന്നു? അയാൾ ഒന്നും കൂടി നോക്കിയിട്ട് സക്കു തന്നെയാണെന്ന് ഉറപ്പാക്കി. പിന്നീട് ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരുവിധം പുറത്തു കടന്ന് ചിഞ്ചുരീപുരത്തിലേക്ക് തിരക്കിട്ട് നടന്നു മിത്രു റാവുവിനെ വിവരമറിയിക്കാൻ.